പ്രകൃതിയിലെ സൂക്ഷ്മജീവികളെ അറിഞ്ഞുകൊണ്ടുള്ള കലയുടെ രാഷ്ട്രീയം പറയുകയാണ് പ്രശസ്ത കലാകാരനും അധ്യാപകനുമായ പ്രൊഫസർ ടെൻസിംഗ് ജോസഫ്. കൊച്ചി ദർബാർ ഹാളിൽ പുരോഗമിക്കുന്ന ചിത്രകലാ പ്രദർശനം കാർഷിക സാംസ്കാരിക ചിഹ്നങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. അധ്വാനവർഗത്തിന്റെ രാഷ്ട്രീയം ചിത്രകലയിലൂടെ പറയണമെങ്കിൽ വിപണിയിൽ കിട്ടുന്ന ചായക്കൂട്ടുകൾ മാത്രം മതിയാകില്ലെന്ന് ബോധ്യമുള്ള കലാകാരൻ. ഉപയോഗിക്കുന്ന മാധ്യമം പോലും രാഷ്ട്രീയമായി ശരിയാകണമെന്നുള്ള ദൃഢനിശ്ചയം. ടെൻസിംഗ് ജോസഫിന്റെ എർത്ത്വേംസ് എന്ന ചിത്രകലാ പ്രദർശനത്തിന്റെ വ്യത്യസ്തതയും ഇതുതന്നെയാണ്. മണ്ണും കരിയും പ്രകൃതിദത്ത പശയും ചായനീരും മുതൽ ആറന്മുള കണ്ണാടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ വരെ ചിത്രകലയ്ക്കുള്ള മാധ്യമമായി ഉപയോഗിച്ചിരിക്കുന്നു. ദി റിയൽ സൺ ഓഫ് സോയിൽ, ദി ലാസ്റ്റ് പെസന്റ്, ദി എർത്ത് ബോൺ ഡോട്ടേഴ്സ്, ഈ ചിത്രങ്ങളിലെല്ലാം സാമൂഹ്യ ബിംബങ്ങൾ പറയുന്ന രാഷ്ട്രീയം കർഷകന്റെ ജീവിതാവസ്ഥയുടെ നേർക്കാഴ്ചയാണ്. വലിയ ചരിത്രത്തിന്റെ അധ്വാനത്തിന്റെ ഒരു വലിയ സാമൂഹ്യമായിട്ടുള്ളൊരു അംശങ്ങളെ സമകാലീന കലയിലേക്ക് ഞാൻ ട്രാൻസ്ഫോർമേഷൻ അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1000 പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചുള്ള ദി സൈലന്റ് റിവർ എന്ന പ്രതിഷ്ഠാപന കലയും പ്രദർശനത്തിനുണ്ട്. പുഴയെ കുപ്പികളിലേക്ക് ചുരുക്കാൻ മത്സരിക്കുന്ന മനുഷ്യനോടുള്ള കലഹമാണ് ദി സൈലന്റ് റിവർ. മോസ്കോയിൽ നടന്ന റഷ്യൻ ബിനാലയിൽ ടെൻസിംഗ് ജോസഫ് പങ്കാളിയായിരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ ചിത്രകലാ പ്രദർശനം നടത്തിയിട്ടുള്ള കലാകാരൻ മാവേലിക്കര രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.